പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള സംഗതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കും, അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ റഹ്മാൻ സാറാണ് ഭവൻ ചേട്ടനൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ ഇരിക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കില്ലല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മള് ഓപ്പോസിറ്റ് ഇവരോട് നിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ തങ്ങിയിരുന്ന ഒരു മുഖമാണ് റൊമാനിക്കുന്നത്. ഇന്നത്തെ എന്താ പറയുക, റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പൊ ഇക്കേന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമുക്കാണ്, നമുക്ക് നമ്മള് നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളത് നന്നായി ചെയ്യണം, നമ്മള് കാരണം ആ സീൻ കൊളാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ്. എനിക്ക് വന്ന് എനിക്ക് ഭവൻ ചേട്ടനോട് കോമ്പിനേഷൻ ഇല്ല, എനിക്ക് ഇക്കേടെ കൂടെയും ഇക്കേന്റെ ഗാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും മാൻസനൊക്കെ നമുക്ക് നമ്മളെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കൻ്റെ കൂടെ അതല്ല, നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറെ തവണ തെറ്റിച്ചു, ഒരു വാക്കിൽ ഉടക്കിപ്പോയി കുന്നംകുളം. ഇക്കൊക്കെ ഒരു വാക്ക് പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്, അതായത് ഒരു കുന്നംകുളം കുന്നംകുളത്തിന് പകരം എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നംകുളം. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മള് ഇതുപോലെ ലെജൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താ പറയണ്ട, ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയണ്ട മോശമാവാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ബിയർ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി ഇരിക്കും. കാരണം ഇവർക്ക് ഒരുപാട് കുറേ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. ഇതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ താടി വെച്ചതിനെ പറ്റി ഇപ്പൊ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം ബ്ലേഡ് അലർജി ഉള്ള ആളായ കൊണ്ടാണ് താടി വേറെ പടത്തിൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നിർബന്ധമാണ്. ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് തന്നെ വെച്ചാൽ മതി തോന്നിയത്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാനടിച്ച് ചെന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷിച്ചിട്ടാണ് എന്റെ മനസ്സിൽ. അങ്ങനെ നോക്കും അല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്, അജു, സൈജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു ബാബു രഞ്ജൻ ഇത് 2020 ശേഷമുള്ള ഒരു അതർ 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഒന്നും പറയില്ല എന്നെ സംബന്ധിച്ച്. ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് കാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ വെച്ചാൽ ഇവര് അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ട് ബാബുട്ട നമ്മളൊരു പടം ഉണ്ട് പരിപാടി ഉണ്ട് എന്നിട്ട് ബാബുട്ടനെ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നുവെച്ചാൽ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു, പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാനായിരിക്കണമല്ലോ. അപ്പൊ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാളാണ്. ഞാൻ വെറുതെ ഒരു തമാശ വിവരം പറഞ്ഞതാണ്, കാരണം അങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക് ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും. അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ, ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം, നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ മറ്റുള്ളവരെ. ഇപ്പൊ ഞാനും ധ്യാനം ഫ്രണ്ട്സാണ്, അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ആ ധ്യാൻ മതി, അപ്പൊ അവിടെ വേറെ ഒരാളുടെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യല്ല അവരെ, അത്രേ ഉള്ളൂ. അതിനപ്പുറം അതൊരു ഗ്രൂപ്പ് സെഷൻ നമ്മൾ ആദ്യമേ പറയല്ലോ, ബെൽറ്റ് ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്സ്, മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ലേ, അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ. വെച്ചാൽ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ചേർന്നുണ്ടല്ലോ എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇത് കൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. അതെ, നല്ലല്ലേ.